നമസ്കാരം. നടനും നിർമ്മാതാവുമായ വിജയ്ബാബുവിനെതിരെ ലൈംഗികാക്രമണ പരാതി ഉയർന്നപ്പോൾ ഏറ്റവും ശക്തമായി പ്രതികരിച്ച നടിയാണ് മാല പാർവതി. അമ്മയുടെ ഇൻ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയിൽ നിന്നും അവർ രാജിവെച്ചത് അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു. സിനിമയിൽ വിജയ്ബാബു വിഷയം ഒറ്റപ്പെട്ട കേസല്ലെന്നാണ് മാല പാർവതി വ്യക്തമാക്കുന്നത്. അഭിനയിക്കുന്ന സമയത്ത് പലപ്പോഴും പല നടന്മാരും അഭിനയത്തിനും അപ്പുറത്തേക്ക് സ്പർശനം നടത്താറുണ്ടെന്നാണ് മാല പറയുന്നത്. തനിക്കും അത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും കൗമുദി ടി വി നടത്തിയ അഭിമുഖത്തിൽ മാല പാർവതി വ്യക്തമാക്കി. ഒരിക്കൽ ഡയലോഗ് പറയുന്നതിനിടയിൽ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു നടൻ തന്നെ സ്പർശിച്ചതായും സംവിധായകൻ ഇടപെട്ട് സീൻ വീണ്ടും ഷൂട്ട് ചെയ്യുകയായിരുന്നു എന്നുമാണ് മാല പറയുന്നത്. ചില ആളുകളുടെ മാനസിക പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അത് അവരറിയാതെ പുറത്തു വരും. അവസരങ്ങൾ കിട്ടാൻ വഴങ്ങിക്കൊടുക്കണം എന്നതാണ് അവസ്ഥ. മലയാളത്തിലും തെലുങ്കിലും തമിഴിലുമെല്ലാം ഇത്തരം അവസ്ഥയുണ്ടെന്നും തന്നോടും പലരും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മാല പറയുന്നു. ഒരിക്കൽ തമിഴിൽ നിന്നും ചില പ്രൊഡക്ഷൻ കൺട്രോളർമാർ വിളിച്ച് ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചത് കോംപ്രമൈസിന് തയ്യാറാണോ എന്നാണ്. അങ്ങനെയെങ്കിൽ എത്ര വേണമെങ്കിലും പണം വാങ്ങിത്തരാമെന്നും പറഞ്ഞു. അതിനൊക്കെ കൃത്യമായ പാക്കേജുകൾ പോലും നിലനിൽക്കുന്നുണ്ട്. നടൻ, സംവിധായകൻ, മാനേജർ, നിർമ്മാതാവ്, അതിൽ മൂന്ന് പേരെ ചേർക്കുന്നതാണ് ഒരു പാക്കേജ്. അതല്ലെങ്കിൽ ഒറ്റയ്ക്കും പാക്കേജുകളുണ്ട്, മാല പാർവതി പറയുന്നു. കൂടുതലും അമ്മ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള നടിയാണ് മാല. എന്നാൽ ഭീഷ്മപർവ്വത്തിലെ നെഗറ്റീവ് കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സത്യസന്ധമായ സാമൂഹിക ഇടപെടലുകളിലൂടെയും ശ്രദ്ധേയയാണ് മാല പാർവതി.